In this video, we will talk about the garden. We will talk about the nursery. 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 We ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് ഏകദേശം ഒരു ആറ് ഏഴ് ഷോപ്പുകൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഒരു ഏരിയ തന്നെയാണിത് കുറേയധികം ചെടികൾ ഇവിടെ നല്ല വില കുറച്ച് വിൽക്കുന്നുണ്ട് ഇത് ആർട്ടിഫിഷ്യൽ തടുക്കാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ തടുക്ക് മുതൽ ധാരാളം ചെടികൾ നമുക്ക് പേരറിയുന്നത് മേരെ അറിയാൻ വയ്യാത്ത ഒരുപാട് ചെടികൾ ഇവിടെ ലഭ്യമാണ് ഇത് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ ആണ് അതിനേക്കാളൊക്കെ വളരെ വിശാലമായ ഒരു ലോകമാണ് നമ്മൾ ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് കാണാൻ പറ്റുക അങ്ങ് ഉള്ളിലേക്ക് ഒരുപാട് സ്ഥലമായിട്ട് അങ്ങനെ കിടപ്പുണ്ട് ഇതുപോലെ ഈ ബോക്സിനകത്ത് വെച്ചിരിക്കുന്ന ചെടികൾ കൂടാതെ അവർ വലിയ വലിയ ചെടിച്ചട്ടിയിൽ ഉള്ളിലേക്ക് വലിയ വലിയ ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് കുറേ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പച്ചപ്പിനൊക്കെ നിൽക്കുന്ന സ്ഥലം അവിടെ എത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഇത് എവിടെയാണ് കണ്ടില്ലേ ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും സൗദി അറേബ്യയിലോ ഈ ഒരു സ്ഥലത്താണോ നിൽക്കുന്നത് അതോ നമ്മുടെ നാട്ടിൻപുറത്തുള്ള സ്ഥലമാണോ അങ്ങനെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത് ധാരാളം ചെടികൾ ഇവിടുത്തെ ഏറ്റവും ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് ഇതൊക്കെ കറിവേപ്പില പച്ചമുളകൊക്കെയാണ് ഇത്രയധികം ആർത്തുകളത് നിൽക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഇവരെങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എപ്പോൾ വന്നാലും ഇതൊക്കെ നല്ല പച്ചപ്പായിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്ന കാണാം പുതിന അങ്ങനെയുള്ള എല്ലാ പച്ചമരുന്നുകളും പുതിന തുളസി ഒക്കെ ഇവിടെയുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഔഷധ സസ്യം മുതൽ അലങ്കാര സസ്യങ്ങൾ വരെ എല്ലാ തരം ചെടികളും ഇവിടെയുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെടികൾക്കെല്ലാം നല്ല വിലക്കുറച്ചാണ് കിട്ടുന്നത് ഒരു റിയാൽ മുതൽ ഏകദേശം ഒരു 20 റിയാൽ വരെ അത്രയൊക്കെ ഉള്ളൂ ഓരോ ചെടികളുടെയും വില 20 റിയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ പ്രത്യേകത അനുസരിച്ച് ചെടിയുടെ വലിപ്പം അനുസരിച്ചൊക്കെ വില കൂടുന്നതാണ് അല്ലാതെ ചെറിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ വെറും 1 റിയാലൊക്കെ ഉള്ളൂ അപ്പോൾ പച്ചമുളകിൻ്റെ തൈ ആണെങ്കിലും എന്ത് വെണ്ടയ്ക്ക ആണെങ്കിലും എന്താണെങ്കിലും എല്ലാത്തിൻ്റെ ഏത് ഇനി നല്ല പൂക്കൾ പിടിക്കുന്ന ചെടിയുടെ തൈ ആണെങ്കിലും ഒക്കെ അതൊക്കെ 1 റിയാൽ ചിലപ്പോൾ 1 റിയാലിനും 3-4 ഒക്കെ അവർ തന്നേക്കും അപ്പോൾ അത്ര വിലക്കുറച്ചുള്ള കിട്ടുക പിന്നെ ചെടികൾ മാത്രമല്ല കേട്ടോ ഇവിടെയുള്ളത് ചെടികൾ നമുക്ക് കൃഷി ചെയ്തെടുക്കുന്നതിനാവശ്യമായ എന്തൊക്കെ സാധനങ്ങൾ പരിപാലിക്കുന്നതിനാവശ്യമായ എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം ഇവിടെയുണ്ട് അതായത് വളക്കൂറുള്ള മണ്ണ് വരെ ഇതിനകത്തുണ്ട് വളക്കൂറുള്ള മണ്ണ് അവർ ഒരു ചാക്കിന് 5 റിയാൽ 10 റിയാൽ ആ ഒരു റേഞ്ചിലാണ് അവർ വിൽക്കുന്നത് അതുമൊക്കെ നല്ല വിലക്കുറവാണ് ഇവിടെ അപ്പം ആ രീതിയിൽ പിന്നെ അതല്ലാതെ ചെടി നനയ്ക്കുന്നതിനാവശ്യമായ കെറ്റിൽ ചെടിക്കാവശ്യമായ വളം ചെടികൾ ഇതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് അപ്പം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ നോക്കി അങ്ങ് നിന്ന് പോയാൽ സമയം പോകുന്നു അറിയത്തേയില്ല ഞങ്ങൾ തന്നെ ഇവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ കൂടുതൽ ഇതിന് ഇത് നോക്കി നിന്ന് തന്നെ അതിൻ്റെ ടൈം ചിലവഴിച്ചിട്ടുണ്ട് സീനിയയൊക്കെ കാണാൻ പല കളറിലുള്ള സീനിയസാണ് ഇവിടെ ഉള്ളത് നമ്മൾ ആദ്യമായി ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഇത്തരം പല വെറൈറ്റി കളറിലുള്ള ഒരേ ചെടികൾ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ നാട്ടിൽ പോലും ഇത്രയധികം അതിൻ്റെ വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ അവരുടെ സെറ്റിങ്സും എല്ലാം നല്ല രീതിയിൽ അവർ വെച്ചിട്ടുണ്ട് പിന്നെ കണിക്കൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കണിക്കൊന്ന് കാണുന്നത് അതും ശരിക്കും ഒരു അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുമെല്ലാം ചട്ടിയിലൊക്കെ ആയിട്ട് ഒരു കൃഷിക്ക് വേണ്ടി തന്നെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കത് വേറെ ഒന്നും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ വാങ്ങിപ്പോയി വളം ഉൾപ്പെടെ വാങ്ങി നമ്മൾ കൃഷി ചെയ്യുക മാത്രമേ ചെയ്യുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലെ വാങ്ങി ഇതിപ്പോൾ ഞങ്ങൾ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഫസ്റ്റ് ടൈം ഇവിടെ വന്നു കുറേ പച്ചക്കറികളും തൈകളും അല്ലാതെയുള്ള പൂക്കൾ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി അതൊക്കെ നന്നായിട്ട് കിളുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കൃഷികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിതൊക്കെ കൃഷി ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫ്ലാറ്റിൽ വരുന്ന ആളുകളൊക്കെ മലയാളികളായ ആൾക്കാർ അവർ അതിൻ്റെ എവിടെ നിന്നാണ് ഇത് വാങ്ങിയതെന്നൊക്കെ അന്വേഷിച്ചു അതിൻ്റെ ലൊക്കേഷൻ അന്വേഷിച്ചു അവരും പോയി വാങ്ങി അവരുമൊക്കെ കൃഷി ചെയ്തതായിട്ടാണ് ഒക്കെ അറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ തവണ കൃഷി ചെയ്തത് അതൊക്കെ നമ്മളിപ്പം മണ്ണൊക്കെ റെഡിയാക്കി അത് ആ ചെടികളൊക്കെ മാറ്റി മണ്ണൊക്കെ റെഡിയാക്കിയിട്ടിട്ടാണ് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഈ വാങ്ങിയിട്ട് ഈ പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഈ ചെടികളൊക്കെ നടാനായിട്ട് കാരണം നല്ല ചൂടായതുകൊണ്ട് രാവിലെ തന്നെ
തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഹോളിഡേ ആയത് ഒരു ദിവസം, ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ട, അതുകൊണ്ട് രാവിലെ സൂര്യൻ ഒരുപാട് ചൂട് കനക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു ഇപ്പം തന്നെ രാവിലെ ഒരു 5:30 ആയിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പം തന്നെ നല്ല ഏകദേശം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മണ്ണൊക്കെ നല്ല ഡ്രൈ ആയതുകൊണ്ട് ഓരോ ചെടി വെക്കുന്നതിന് ആവശ്യമായ കുഴി കുത്തിയിട്ട് അതിലേക്ക് വെള്ളം നിറച്ച് കുറേ നേരം ഇട്ടിട്ട് അത് വെള്ളം ഒന്ന് താന്നു കഴിയുമ്പോൾ ശേഷമാണ് പിന്നെ വളമൊക്കെ ആയിട്ട് ചെടി വെച്ച് കൊടുക്കുക. ഈ കറ്റാർവാഴ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനൊരു കുറേ നാൾ മുമ്പ് കൊണ്ടുവന്നതാണ്. കറ്റാർവാഴയിൽ പൂവിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് വാങ്ങി വന്നിട്ട് നന്നായിട്ട് വിളവെടുപ്പിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പച്ചക്കറികൾ നമ്മൾ ആ സമയത്ത് വഴുതനങ്ങ, തക്കാളി, പച്ചമുളകൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഒരു 3-4 മാസത്തേക്കോളം നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടതില്ലായിരുന്നു. ഇതാണ് കഴിഞ്ഞോടെ നമുക്ക് കിട്ടിയ പച്ചക്കറികളായിരുന്നു. നമ്മുടെ ഇവിടെ നിന്ന് തന്നെ അവ കടയിൽ നിന്ന് വാങ്ങി കിളിപ്പിച്ചെടുത്ത തൈകളും അതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.